മാധ്യമങ്ങളാണ് ലോകത്തെ തന്റെ കളരിയുടെ വൈഭവങ്ങൾ അറിയിച്ചതെന്നും അപ്രതീക്ഷിതമായാണ് തനിക്ക് പുരസ്കാരം ലഭിച്ചതെന്നും പത്മശ്രീ കടത്തനാട്ട് മീനാക്ഷിയമ്മ പറഞ്ഞു. അങ്ങനെ ഒരു അവാർഡിനെ പറ്റി ഒരു സ്വപ്നം കളിച്ചു പോലുമില്ല. ഞാൻ എൻ്റെ കളരി, എൻ്റെ കുട്ടികൾ, എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാ സ്ഥലത്തും പ്രോഗ്രാമിനൊക്കെ പോകേണ്ടി അവാർഡിനെ പറ്റി ഓർത്തില്ല. പത്മശ്രീ അവാർഡ് ലഭിച്ച ശേഷം ആദ്യമായി മുംബൈയിലെത്തിയ മീനാക്ഷിയമ്മ തനിക്ക് ലഭിച്ച പുരസ്കാരം ഭർത്താവ് രാഘവൻ ഗുരുക്കൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണെന്നും താൻ നിമിത്തം മാത്രമാണെന്നും മീഡിയ ഐ ന്യൂസിനോട് പറഞ്ഞു. എന്തോ എൻ്റെ ഭർത്താവ് ചെയ്ത കർമ്മത്തിന്റെ ഫലം എനിക്ക് കിട്ടും. ഞാനൊരു നിമിത്തമായി 60 വർഷക്കാലം മാഷ് കൊണ്ട് നടന്നാല് ഇപ്പൊ 67 വർഷമായി അവർ ചെയ്ത കർമ്മം. മുംബൈയിലെ കടത്തനാട് കുടുംബ കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതാണ് മീനാക്ഷിയമ്മ. കളരി അഭ്യസിച്ചു തുടങ്ങിയ 7 വയസ്സുകാരിയുടെ മെയ്വഴക്കം ഒട്ടും ചോരാതെ 75-ാം വയസ്സിലും തനിക്കുണ്ടെന്ന് തെളിയിച്ച് വേദിയിൽ ശിഷ്യരുമൊത്ത് കളരി ചുവടുകൾ പ്രദർശിപ്പിക്കാനും മീനാക്ഷിയമ്മ മറന്നില്ല. ഈ കാലഘട്ടത്തിൽ സ്ത്രീപീഡനങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആയോധന കലകളിൽ പ്രാവീണ്യം നേടണമെന്നും മീനാക്ഷിയമ്മ ആവശ്യപ്പെട്ടു. ഇവരോട് എല്ലാ പെൺകുട്ടികളും ഞാൻ ഒറ്റ വാക്ക്, കളരി പഠിക്കണം. എന്ന് വെച്ചാൽ 3 വർഷമെങ്കിലും മെയ്പ്പറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണല്ലോ.